1949 നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തി എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം നമ്മൾ വിസ്മരിക്കരുത്. അതിനെ സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയ അവസരത്തിൽ വിഭജനത്തിൻ്റെ മുറിവുകൾ ഉണങ്ങാത്ത സന്ദർഭങ്ങളായിരുന്നു. അഖണ്ഡ ഭാരതമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഹിമാലയത്തിൻ്റെയും ഹിന്ദു സമുദ്രത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന പുണ്യഭൂമി രണ്ടായി വിഭജിക്കപ്പെട്ടു. നമ്മുടെ സംസ്കാരത്തിൻ്റെ വെള്ളനിലമായ സിന്ധു സമതലവും സിന്ധു നദിയും നമുക്ക് നഷ്ടപ്പെട്ടു. ടാഗോറിൻ്റെ മനോഹരമായ കവിതകളിൽ പല സ്ഥലത്തും പ്രതിപാദിച്ചിട്ടുള്ള പത്മനദി നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ലാഹോർ നഷ്ടപ്പെട്ടു. 5 നദികളിലെ രവിയും ചിനാബും നമുക്ക് നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ, വീടുകൾ, സ്ത്രീകൾ, പുരുഷന്മാർ അനാഥരായി. ദുഃഖ പൂർണിതമായൊരു അന്തരീക്ഷത്തിലാണ് നമുക്ക് വേണ്ടി ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കാൻ അന്നത്തെ ത്യാഗസമ്പന്നരും സ്വാതന്ത്ര്യസമരത്തിലെല്ലാം നഷ്ടപ്പെട്ടവരുമായ ഉന്നത ശീർഷർ സമ്മേളിച്ചത്. എന്നിട്ട് പോലും വിദ്വേഷത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത ഒരു ഭരണഘടനയാണ് നമ്മൾ രൂപാന്തരപ്പെടുത്തിയത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാട് ആ ഭരണഘടനയിൽ ഓരോ അനുച്ഛേദത്തിലും ഉൾക്കൊള്ളിട്ടുണ്ടെന്നാണ് പ്രത്യേകത. ലോകത്ത് ഒരു സംസ്കാരവും ലോക സമസ്ത സുഖിനം ഭവന്തു എന്ന് വിശ്വസിച്ചിട്ടില്ല, ഭാരതീയർ മാത്രമാണ്. വസുദേവ കുടുംബകം എന്നത് നമ്മുടെ മാത്രം സങ്കല്പമാണ്. പരിത്രാണായ സാധുവിനാം വിനാശായക ദുഷ്കൃതം. സംവത്സരങ്ങൾക്ക് മുമ്പ് ഗീതയിൽ നമ്മുടെ ഉറുകരെഴുതി ചേർത്തിട്ടുണ്ട്. ഈ കാഴ്ചപ്പാട് ഭാരതീയ ദർശനത്തിൽ മുഴുവൻ എവിടെ നോക്കിയാലും കാണാം. ലോകത്തിന് ഗണിതശാസ്ത്രം സമ്മാനിച്ചത് നമ്മുടെ രാജ്യമാണ്. ജ്യോതിശാസ്ത്രം നമ്മുടെ സംഭാവനയാണ്. വിശ്വവിഖ്യാതമായ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകരമായ സംസ്കൃത ഭാഷ നമ്മുടെ മാത്രം കൈമുതലാണ്. ഇതൊക്കെയായിട്ടും ഈ കാഴ്ചപ്പാട് മാത്രം പ്രതിഫലിച്ചുകൊണ്ട് ഒരു ഭരണഘടന ചട്ടക്കൂട്ടിൽ ഒതുക്കിയെടുക്കാൻ നമ്മുടെ നേതാക്കന്മാർ പരിശ്രമിച്ചില്ല. കാരണം അന്നും ഇന്നും നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ വിശാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിമാലയത്തിനും ഹിന്ദു സമുദ്രത്തിനും ഇടയ്ക്ക് ജീവിക്കുന്ന ജനത മുഴുവൻ ഹിന്ദുക്കളാണ്. അവർ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകും, മദ്രസകളിൽ പോകും, ക്രിസ്ത്യൻ പള്ളികളിൽ പോകും, പാഴ്സി ദേവാലയങ്ങളിൽ പോകും, വിവിധ ഭാഷകൾ സംസാരിക്കും, വിവിധ വേഷങ്ങൾ ധരിക്കും. എന്നാലും ഒരു ജനസമൂഹമാണ്. വളരെ വളരെ ദൂരത്തിരിക്കുന്ന കൈലാസത്തിനോട് കന്യാകുമാരിയിലിരിക്കുന്ന ഭാരതീയനും ആദരവ് തോന്നുന്ന ആ ഒരു പൊതുവികാരം ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും പ്രകടമായിട്ടുണ്ട്. എന്നിട്ടും ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് ഓരോന്നിലും പ്രതിഫലിച്ചു എന്നത് വ്യക്തമാകുന്നത്. ഒരു സാധാരണ അലക്കുകാരന് പോലും രാജപത്നിയെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഏത് രാജ്യമാണ് ഈ ഭൂമുഖത്തുള്ളത്? രജസ്വലയായ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചപ്പോൾ എൻ്റെ അറിവിൽ
ആദ്യത്തെ സ്ത്രീ പീഡന കേസാണ്. ശ്രമിച്ചപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് സംരക്ഷിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം. സ്ത്രീകളോടുള്ള ആദരവ് സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രകടമാക്കുന്നൊരു സന്ദർഭമായിരുന്നു. എന്നിട്ട് അവരോടാണ് ഇപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലമായി ചില പുരോഗമനവാദികൾ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന ഭരണഘടനയെക്കുറിച്ചാണ്. വിദ്വേഷത്തിൻ്റെ അന്തരീക്ഷത്തിലായിട്ട് പോലും ഈ രാജ്യത്ത് താമസിക്കുന്ന വിവിധ മതസ്ഥർക്ക് അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാനുതകുന്ന ഭരണഘടനയിലെ 29-ഉം 30-ഉം അനുച്ഛേദങ്ങൾ എഴുതി ചേർത്തത് ന്യൂനപക്ഷ സമുദായക്കാരല്ല. അവരുടെ ശബ്ദം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രതിഫലിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഡോക്ടർ ഹൃദയനാഥ് കുൻസ്രു, ഡോക്ടർ കെ എം മുൻഷി, അനന്തശയൻ മയങ്കാർ, സർ അല്ലാടി കൃഷ്ണസ്വാമിയർ തുടങ്ങിയ പ്രഗത്ഭരാണ് ഈ അനുച്ഛേദങ്ങൾ ഉൾപ്പെടുത്താൻ കാര്യമായി വാദഗതികൾ ഉന്നയിച്ചത്. കാരണം മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഭൂരിപക്ഷത്തിനാണ് എന്നുള്ള വിശാലമായ സങ്കല്പം, ഭാരതീയ സങ്കല്പം അന്ന് തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിന്നു, എല്ലാ കാലത്തും നിലനിന്നു. പക്ഷെ അത് നിർഭാഗ്യവശാൽ ഒരു ബലഹീനതയായിട്ടാണ് പലരും കണക്കാക്കുന്നത്. കാരണം വിഭജനത്തിന് ശേഷം ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു രാജ്യം കിട്ടി, ഇനി കത്തിക്കൊണ്ട് ബാക്കിയുള്ളത് മേടിക്കാം എന്ന മുദ്രാവാക്യങ്ങൾ കേട്ടിരുന്നു. 47-ലൊക്കെ ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇതൊക്കെ കേട്ടിരുന്നതാണ്. അപ്പം ആ വികാരത്തിൻ്റെ ആ തീവ്രമായ ഒരു അസഹിഷ്ണുതയുടെ വികാരത്തിൻ്റെ പ്രതിഫലനം പിന്നീടുള്ള കാലത്ത് പ്രകടമായി. എന്നിട്ടും നമ്മുടെ ഭരണഘടനയിൽ 25-ഉം 26-ഉം എല്ലാ മതസ്ഥർക്കും അവരുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും റിലിജിയസ് പ്രാക്ടീസസ് ആൻഡ് പ്രൊഫസ് റിലിജൻ ആൻഡ് പ്രാക്ടീസ് പ്രൊഫസ് എന്ന് പറഞ്ഞതിൽ മതപരിവർത്തനം അടക്കം വരും എന്നാണ് വാദഗതി. പ്രാക്ടീസ് എന്നുള്ളതിൽ മതപരമായ എല്ലാ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ക്രമീകരണങ്ങളും ആചാരങ്ങളും. അപ്പോൾ 25-ഉം 26-ഉം അനുച്ഛേദങ്ങളിൽ ആചാരങ്ങളടക്കം സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തിൽ നമ്മുടെ വളരെ ത്യാഗസമ്പന്നരും ബുദ്ധിരാക്ഷസന്മാരുമായ ഭരണഘടനാ വിധാതാക്കൾ എഴുതിച്ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ദീർഘദൃഷ്ടിയുള്ളവരായിരുന്നു അവരെന്ന് നമ്മൾ മതിപ്പുളവാക്കിയാൽ മതിയാകും. കാരണം പിന്നീട് 1954-ലാണ് പ്രശസ്തമായ ശിരൂർ മഠ് കേസിൽ ഈ അനുച്ഛേദങ്ങൾ നമ്മുടെ സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിചിന്തനത്തിന് വന്നത്. അന്ന് പ്രത്യേകിച്ചും ഹിന്ദു വിജ്ഞാനത്തിലും ഹിന്ദു സംസ്കാരത്തിലും ഹിന്ദു സംസ്കൃതിയിലും ഹിന്ദു ഗ്രന്ഥങ്ങളിലും പാണ്ഡിത്യമുള്ള ജസ്റ്റിസ് മുഖർജിയെ പോലെയുള്ള ആളുകൾ ആ ബെഞ്ചിലുണ്ടായിരുന്നു. അവർ ലോകത്തിലുള്ള വിവിധ ഭരണഘടനകൾ പരിശോധിച്ച് പ്രത്യേകിച്ചും അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു, മതവിശ്വാസം എൻ്റെ കാഴ്ചപ്പാടിലുള്ളതല്ല, മതവിശ്വാസം കോടതിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഉടലെടുക്കുന്നതല്ല, മതവിശ്വാസങ്ങളും ആചാരങ്ങളും അതാത് മതത്തിലെ ആളുകളും അവരുടെ ബന്ധപ്പെട്ട അധികാരികളും അവർക്ക് വിശ്വാസമുള്ള ആളുകളും നിർണ്ണയിക്കേണ്ടതാണ്. എനിക്കൊരു പക്ഷേ അത് പരിഹാസ്യമായി തോന്നും, അത് അപ്രസക്തമാണ്. പല ആചാരങ്ങളും എൻ്റെ കണ്ണിൽ വളരെ പഴഞ്ചനായിരിക്കാം, അപരിഷ്കൃതമായിരിക്കാം, ഒരുപക്ഷെ ദുരാചാരമായിരിക്കാം, അത് അപ്രസക്തമാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും
തൻ്റെ മതവിശ്വാസങ്ങളനുസരിച്ച് ജീവിക്കാനും ആ മതവിശ്വാസങ്ങളോടനുബന്ധമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും അതനുസരിച്ച് ക്ഷേത്രത്തിലോ പള്ളിയിലോ മദ്രസകളിലോ മറ്റ് ദേവാലയങ്ങളിലോ പോകാനും അനുവാദമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് വിവാദമായ ഒരു വിധിയുണ്ടായല്ലോ ശബരിമല യുവതി പ്രവേശനത്തിനെ സംബന്ധിച്ച്. ആ വിധിയിൽ എഴുതിയ ഒരു പ്രധാന ജഡ്ജി ജസ്റ്റിസ് റോഹിങ്ടൺ നരിമാൻ, അദ്ദേഹം വളരെ പ്രഗത്ഭനായൊരു വ്യക്തിയാണ്, വളരെ സത്യസന്ധനും നിഷ്പക്ഷനും വളരെയധികം വിജ്ഞാനം കൈയാളുന്ന ഒരാളുമാണ്. അഭിഭാഷകൻ എന്ന നിലയിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ആളാണ്. അദ്ദേഹം ഏത് സമുദായക്കാരനാണ്? ലോകത്തിൻ്റെ എല്ലാ മൂലകളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട് തങ്ങളുടെ മതവിശ്വാസങ്ങൾ വെച്ച് പുലർത്താൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്ന ഒരു വിഭാഗത്തിന് മഹാരാഷ്ട്രയിലെ ഒരു രാജാവാണ് അഭയം കൊടുത്തത്. അഭയം കൊടുത്തു എന്ന് മാത്രമല്ല, തീയിനെ ആരാധിക്കുന്ന ആ വിഭാഗത്തിന് ആ ആരാധനാ സ്വാതന്ത്ര്യം മുഴുവൻ നിലനിർത്തി അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന ഉറപ്പിൽ ആ സമുദായം വന്നു. പിന്നീട് നാനി പൽക്കിവാല, രത്തൻജി ടാറ്റ, നമ്മുടെ പട്ടാളത്തിൻ്റെ വലിയ മേധാവി എന്താ അദ്ദേഹത്തിൻ്റെ പേര്, തുടങ്ങിയ സോളീസ് റാബ്ജി തുടങ്ങിയ പ്രഗത്ഭർ ആ സമുദായത്തിന് ഇന്ന് വരെ ഒരു മതന്യൂനപക്ഷത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്താത്ത ഒരു സമൂഹമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ശ്രീ ആർഎഫ് നരിമാൻ അടക്കമുള്ള ആൾ, അദ്ദേഹം പ്രഗത്ഭനായ അഭിഭാഷകൻ എന്നതിന് പുറമെ പാഴ്സി പുരോഹിതനാണ്. ബോംബെ നഗരത്തിൽ അദ്ദേഹം താമസിക്കുന്ന കാലത്ത് പാഴ്സികളുടെ പുരോഹിത്യം, ഈ പാഴ്സികളുടെ ഇടയിൽ ഒരു പ്രത്യേക ആചാരം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. പാഴ്സികളുടെ ഇടയിൽ ശവശരീരം ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ സംസ്കരിക്കുകയോ ചെയ്യുന്ന ഏർപ്പാടില്ല, കഴുകന്മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടാണ്. നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നും. ബോംബെ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് പാഴ്സി സ്ത്രീകളടക്കം, ഞാൻ സ്ത്രീകളെന്ന് എടുത്തു പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, പാഴ്സി സ്ത്രീകളടക്കമുള്ള ആളുകളുടെ ശവശരീരം കഴുകന്മാർക്ക് മതപരമായ ചടങ്ങുകളോടെ എറിഞ്ഞു കൊടുക്കുന്ന ഏർപ്പാട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിന് പൗരോഹിത്യം വഹിക്കുന്ന ആളുകളിൽ ഒരാളാണ് ജസ്റ്റിസ് റോഹിങ്ടൺ നരിമാൻ. അദ്ദേഹമാണ് ഈ യങ് ഇന്ത്യൻ യങ് ലോയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന റിറ്റ് ഹർജിയിൽ വിധി പ്രസ്താവിച്ചത്. ആർത്തവം ആചരിക്കുന്നത് അയിത്താചരണം പോലെയാണ്. ആർത്തവം അശുദ്ധമാണെന്ന് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ഗുരുഗ്രന്ഥ സാഹിബിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആർത്തവ സമയം ഒരു മോശമായ സമയം എന്നല്ല, സ്ത്രീയെ സംബന്ധിച്ചൊരു പ്രത്യേക ഒരു പരിതസ്ഥിതിയാണ്. ആയുർവേദ ആചാര്യന്മാർ വിശ്വസിക്കുന്നത് ആർത്തവ സമയത്ത് ചെറുപ്പക്കാരികളായ യുവതികൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്തതുകൊണ്ടാണ് പിന്നീട് ഗർഭാശയ സംബന്ധമായും മൂത്രാശയ സംബന്ധമായും മറ്റും സ്ത്രീ ദേഹത്തിൻ്റെ പ്രത്യേകതയുള്ള പല അസുഖങ്ങളും വരുന്നത്. അതൊക്കെ പഴഞ്ചനാണല്ലോ നമ്മുടെ നാട്ടിൽ. സംവത്സരങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്ന ആയുർവേദത്തിൽ സ്ത്രീകളോട് ആ സമയത്ത് പ്രത്യേകം ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾ നമ്മളെക്കാൾ കൂടുതൽ, ഹിന്ദു സ്ത്രീകളൊക്കെ കൂടുതൽ ഈ ആചാരം നടത്തി വരുന്നുണ്ട്. പല മുസ്ലിം, പ്രത്യേകിച്ചും മലബാർ ഭാഗത്ത് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ അവർ ആ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്.
ഇതൊരു വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെയും കാര്യമാണ്. അതോടൊപ്പം ശാസ്ത്രീയവും ആരോഗ്യകരവുമായൊരു പശ്ചാത്തലം കൂടി ആ വിശ്വാസങ്ങൾക്കുണ്ട്. ആ വിശ്വാസമാണ് ഒരു മെഡിക്കൽ ഡോക്ടറുടെ അനുമതി ഒരു അഭിപ്രായം കൂടി ആരായാതെ നിയമ ഡോക്ടറായ ഡോക്ടർ ചന്ദ്രചൂഡ് വളരെ മോശമായ രീതിയിൽ ഇതൊരു പ്രാകൃതമായ ആചാരമാണ് എന്ന് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിധിയിൽ പ്രഖ്യാപിച്ചത്. ഈ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ഒരാളുടെ അഭിപ്രായം പോലും അവരാരും തേടിയിട്ടില്ല. സംവത്സരങ്ങൾക്ക് മുമ്പ് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇടം പിടിച്ച ഒരാചാരം അനാചാരമാണ് എന്ന് പറയാൻ നമ്മുടെ ബഹുമാന്യരായ സുപ്രീം കോടതി ജഡ്ജിമാരെ പ്രേരിപ്പിച്ചതിന് ആകെ പിൻബലമായിട്ട് അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളാണ്. പക്ഷേ ആ മൗലികാവകാശങ്ങളിൽ 15-ാം അനുച്ഛേദമാണല്ലോ സ്ത്രീകൾക്കെതിരായ അനീതികൾ നിർത്തിവെക്കണമെന്ന് പറയുന്നത്. 14 ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്. 19 ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്. 21 വിദേശികൾക്ക് പോലുമുണ്ട്. 15 സ്ത്രീകളെപ്പറ്റി പ്രത്യേകം സംസാരിക്കുന്നത്. ആ 15 പരിധിയിൽ അത് വരില്ല. കാരണം 15 പരിധിയിൽ മതസ്ഥാപനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളുന്നതായി നമ്മുടെ ഭരണഘടനകർത്താക്കൾ വിഭാവനം ചെയ്തിട്ടില്ല. 14 പ്രശ്നമില്ല. കാരണം 14 അനുസരിച്ച് റീസണബിൾ റെസ്ട്രിക്ഷൻ അനുവദനീയമാണ്. റീസണബിൾ ക്ലാസിഫിക്കേഷൻ തരംതിരിവ് ഭരണഘടന അനുവദിക്കുന്നതാണ്. അതുകൊണ്ടാണ് 25-ൻ്റെയും 26-ൻ്റെയും പരിധിക്കുള്ളിൽ വരുന്ന ഒരവകാശമാണ് ഇത് എന്ന് ഭരണഘടനാ ബെഞ്ചിലെ 4 ജഡ്ജിമാർ പറയാൻ നിർബന്ധിതരായത്. പക്ഷെ അപ്പോഴും സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എന്ന വളരെ സുപ്രധാനമായ 3 അപവാദങ്ങൾ നിർഭാഗ്യവശാൽ അവർ പരിഗണിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെ ആരാധ്യനായ ഭർതൃഹരി പറഞ്ഞു, മനുഷ്യ ജീവിതത്തിന് 4 അത്യാവശ്യ കാര്യങ്ങളാണ്: ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം. 5-ാമതൊന്നും നമുക്ക് ചേർക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇത്രയും കാലത്തെ പുരോഗമനം, ശാസ്ത്ര പുരോഗതിയും, സ്പുട്നിക് അയക്കലും ചന്ദ്രനെ കണ്ടെത്തലും ഒക്കെ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്നൊരു സമൂഹത്തിന് 5-ാമതൊന്ന് മനുഷ്യൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിത കാര്യമാണ് എന്ന് ഭർതൃഹരിയെ ലംഘിച്ചുകൊണ്ട്, ഭർതൃഹരിയുടെ അഭിഭാഗത്തെ ഹനിച്ചുകൊണ്ട് പറയാൻ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം ഏത് മനുഷ്യനും ഈ 4 മാത്രമാണ് ജീവിതം. അതും ആ ക്രമത്തിൽ. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം അത് ഒരുപാട് അലോസരങ്ങൾ ഉണ്ടാക്കുന്നൊരു പോട്ടെ. അപ്പോൾ ഈ കാഴ്ചപ്പാടുകളൊക്കെ മറന്നുകൊണ്ടാണ് 25-ഉം 26-ഉം അനുച്ഛേദം പരിശോധിക്കാനും അതിൻ്റെ വ്യാപ്തി നിജപ്പെടുത്താനും അതിലുൾക്കൊള്ളുന്ന അവകാശങ്ങളുടെ പരിധി നിർണയിക്കാനും നമ്മുടെ ഭരണഘടനാ ബെഞ്ച് തുരിഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിലെ ഏറ്റവും പ്രധാനമായ സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എന്നുള്ള ആ ഒരു ഉപ അനുച്ഛേദത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർ പരിപൂർണമായും മറന്നിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആഭാസകരമായ പല പരിപാടികളും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആർത്തവ സമരം നടന്നു. എന്തൊരു പ്രാകൃതമായ നമ്മളാരും ഭേദപ്പെട്ട സദസ്സുകളിലോ കുടുംബങ്ങളിലോ പുറത്തു പറയാൻ പോലും അറച്ചിരുന്ന വിഷയങ്ങൾ ഇന്ന് LKG വിദ്യാർത്ഥികളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്യമായി ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ ആർപ്പവാർത്തവം എന്നൊരു ചടങ്ങ് ഈ
ഈ വേദിയുടെ അടുത്ത് വെച്ച് തന്നെ അടുത്ത കാലത്ത് കൊണ്ടുവരും. അതിനു മുമ്പ് നടന്ന ചുംബന സമരം നമുക്കൊക്കെ അറിയാമല്ലോ. അതിൻ്റെ പ്രയോക്താക്കൾ ആരൊക്കെയായിരുന്നു എന്നും പിന്നീട് വ്യക്തമായിട്ടുള്ളതാണ്. പെൺമാണിഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി വന്നതാണല്ലോ പിന്നീട്. അപ്പോൾ ഇത്തരം ആഭാസത്തരങ്ങൾക്ക് തുടക്കം വയ്ക്കാൻ നിർഭാഗ്യവശാൽ ഈ വിധി കാരണമായില്ലേ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അവിടെ നിന്നില്ല. ആചാരവും ദുരാചാരവും വ്യത്യാസമുണ്ട്. ആചാരം സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ദുരാചാരം ഒഴിവാക്കപ്പെടേണ്ടതാണ്. ദുരാചാരങ്ങൾ ഒഴിവാക്കാൻ ഹിന്ദു സമൂഹത്തെപ്പോലെ മുന്നോട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും സമൂഹം ഈ രാജ്യത്തുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. സതി, തൊട്ടുകൂടായ്മ, സമത്വം, പിന്നോക്ക സമുദായക്കാർക്ക് തുല്യത, ഇതൊക്കെ ഹിന്ദു സമുദായം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതാണ്. ആരും നിർബന്ധിച്ചിട്ടല്ല. ഇവിടെ ജനസംഖ്യ നിയന്ത്രണം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ വോട്ട് ബാങ്കിൻ്റെ ശക്തി കുറയും എന്ന് വരെ പരസ്യമായി പ്രചരണം നടത്താൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ 5 കുട്ടികളെ പ്രസവിച്ചില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഭരണരംഗത്തുള്ള സ്വാധീനം കുറയുമെന്ന് മത നേതാക്കന്മാർ പരസ്യമായി പ്രഖ്യാപിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജ്യമാണ് നമ്മുടേത്. സമൂഹത്തിനോടുള്ള ആ ഉത്തരവാദിത്വം പോലും നിർവഹിക്കാൻ തയ്യാറല്ലാത്ത ഒരു വലിയ സമൂഹം ഈ രാജ്യത്തുണ്ട്. എന്തിന്? ദേശീയഗാനം ബൈബിളിനോടും പ്രാധാന്യമില്ല എന്ന് യഹോവ സാക്ഷികളുടെ കേസിൽ പരസ്യമായി പറഞ്ഞതാണ്. അത് ഒരു ജഡ്ജി ശരിവെക്കും ചെയ്തു. പക്ഷേ വലിയ പുരോഗമനവാദിയാണ് എന്ന് പറയുന്ന ആ ജഡ്ജിയുടെ ഹൈദരാബാദിലെ വീട് സന്ദർശിക്കാൻ എനിക്കൊരു സന്ദർഭമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ നേരെ പിന്നിൽ തിരുപ്പതി ഭഗവാന്റെ വലിയ പടം വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുജനും ഹൈദരാബാദ് ബാറിലെ വലിയ പ്രമുഖ അഭിഭാഷകനാണ് അദ്ദേഹത്തെ. കാണാനാണ് ഞാൻ ഒരിക്കൽ പോയത്. അത് വേറെ പക്ഷേ നമുക്ക് വ്യക്തിപരമായ വിഷയങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് ശരിയല്ല. അത് പോട്ടെ. അപ്പോൾ ദേശീയഗാനത്തിന് പോലും, ദേശീയഗാനത്തെപ്പോലും മതവിശ്വാസം മറികടക്കും എന്ന് നിർവചിച്ച ഒരനുച്ഛേദം ഹിന്ദുക്കളുടെ കാര്യം വരുമ്പോൾ ആചാരങ്ങളെ മറികടക്കും എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആചാരങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ വിഭിന്നമാണ്. ഇപ്പോൾ ഞാനൊരു ശ്രീനഗറിൽ പോയപ്പോൾ ഹസ്രത് ബാൽ, എല്ലാവർക്കും അറിയാലോ, വളരെ പ്രസിദ്ധിയും കുപ്രസിദ്ധിയും നേടിയ ഒരു മതസ്ഥാപനമാണ്. ഹസ്രത് ബാൽ പള്ളിയിൽ എനിക്ക് പോകാം, എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് ഞങ്ങളെ രണ്ടുപേരെയും സ്വാഗതം ചെയ്ത് അകത്തേക്ക് വിളിച്ചു. പക്ഷേ അവിടെ ഉള്ള കാശ്മീരി സ്ത്രീകൾക്ക് അതിനകത്ത് പ്രവേശനമില്ല, അവർക്ക് വരാന്തയിലെ പ്രവേശനവും. ഈ ആചാരം നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സ്ത്രീകൾ അതീവ രഹസ്യമായ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കുമ്പസരിക്കുന്നത് പുരുഷന്മാരോടാണ്, സ്ത്രീകളോടല്ല. ആ ആചാരം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആരും അത് മോശമാണെന്ന് ഇന്നു വരെ പറഞ്ഞിട്ടില്ല. പല ദേവാലയങ്ങളിലും പുരുഷന്മാർക്കും മാത്രം പ്രവേശിക്കാനും അവരുടെ മതപരമായ പ്രാർത്ഥനകൾ നടത്താനും ആചാരങ്ങൾ നടത്താനും സ്വാതന്ത്ര്യമുണ്ട്, സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇതിനൊന്നും ആർക്കും പരാതിയില്ല. പക്ഷേ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ലോകത്തിൽ ആ പ്രത്യേകത ഉള്ള ഏക ക്ഷേത്രം ശബരിമല ക്ഷേത്രമാണ്. അതിനൊരു പശ്ചാത്തലമുണ്ട്, അതിനൊരു ചരിത്രപരം മാത്രമല്ല വിശ്വാസത്തിൻ്റെ അടിത്തറയുണ്ട്. ആ വിശ്വാസം സ്ത്രീവിരുദ്ധമാണ് എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാന്യരായ സുപ്രീം കോടതി ജഡ്ജിമാർ 25ഉം 26ഉം അനുച്ഛേദത്തിൻ്റെ പിൻബലത്തിലും അടിസ്ഥാനത്തിലും മാത്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വെറും ഒരു പ്രഖ്യാപനം മാത്രമാണ്. കാരണം
ഹർജിക്കാരായ ഇന്ത്യൻ യങ് ലോയേഴ്സ് ആവശ്യപ്പെട്ടത് കേരള സർക്കാരിനോടും പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റിനോടും ശബരിമല തന്ത്രിയോടും ട്രാവൻകൂർ ദേവസ്വം ബോർഡിനോടും 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളെ ശബരിമല സന്നിധാനത്ത് പ്രവേശനം കൊടുക്കാൻ വേണ്ട ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നായിരുന്നു 32-ാം അനുച്ഛേദപ്രകാരം ഫയൽ ചെയ്തു എന്ന് പറയുന്ന റിട്ട് ഹർജിയുടെ നിവൃത്തികൾ. ഇത് സുപ്രീംകോടതി നൽകിയിട്ടില്ല, മറിച്ച് സുപ്രീംകോടതി പരിശോധിച്ചത് ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ അനുസരിച്ച് കേരള ഗവൺമെൻറ് നിർമ്മിച്ചെടുത്ത Rule 3B ഒരു നിബന്ധന മാത്രമാണ്, ഒരു നിയന്ത്രണം മാത്രമാണ്. എന്താണ് ആ നിയന്ത്രണം? സ്ത്രീകൾക്ക് ചില ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകത ഉള്ള അവസരങ്ങളിൽ ക്ഷേത്രപ്രവേശനം അനുവദിക്കരുത്. ഇതുമാത്രമാണ്. 10 വയസ്സിൻ്റെ 50 വയസ്സിൻ്റെ കാര്യം ആ റൂളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ മാത്രമാണ്. എന്നിട്ടും വളരെ ബഹുമാന്യനായ നമ്മുടെ ചീഫ് ജസ്റ്റിസ്, അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ പ്രഖ്യാപിച്ചു Rule 3B ടു ദി എക്സ്റ്റെൻഡ് ഇറ്റ് പ്രൊഹിബിറ്റ്സ് എൻട്രി ഓഫ് വിമൺ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 10 and 50 ഈസ് ഡിക്ലേർഡ് അൾട്രാ വൈറസ് വോയിഡ് ആൻഡ് ഇൻ ഓഫ്. റൂളിന് പറയാത്ത കാര്യം ശ്രദ്ധിക്കാൻ ഒരു ഭരണഘടനാ ബെഞ്ചിന് സാധിക്കേണ്ടതല്ലേ? ആ റൂളിൽ പറയാത്തൊരു കാര്യം എഴുതി ചേർത്ത് അത് അസാധുവാക്കുവാൻ നമ്മുടെ ഭരണഘടന 5-അംഗ ബെഞ്ചിലെ ഏതെങ്കിലും ജഡ്ജിമാർക്ക് പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ട്. അതേസമയം ഭരണഘടനയുടെ 32-ാം അനുച്ഛേദം അനുസരിച്ച് ആവശ്യപ്പെട്ട നിവൃത്തികൾ നിരാകരിക്കുകയും ചെയ്തു. ഫലം എന്താണ്? ഞാൻ കളിയാക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ വിനീത അഭിപ്രായത്തിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിന് കുടുംബകോടതി വിധിക്കും പോലെയുള്ള ഒരു വിധിയാണ്. ആമീനെ വെച്ച് നടത്താൻ പറ്റുമോ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്? അപ്പോൾ ഈ വിധി ആര് നടപ്പാക്കും, എങ്ങനെ നടപ്പാക്കും? അവ്യക്തമാണ്. കേരള ഗവൺമെൻറ്റിനോട് നടപ്പാക്കാൻ പറഞ്ഞിട്ടില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് പറഞ്ഞിട്ടില്ല, പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റിനോട് പറഞ്ഞിട്ടില്ല. ആകെ ഉള്ളത് ഞങ്ങൾ Rule 3B ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം അവിടെ നിന്നോട്ടെ. അതല്ലാത്ത റൂളുകൾ പ്ലേസസ് പബ്ലിക് റിസോർട്ടിലുണ്ട്. Rule 5 അനുസരിച്ച് പാരമ്പര്യമായി പിന്തുടരുന്ന അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് പ്രവേശനം അനുവദിക്കാവൂ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിലെ 31-ാം വകുപ്പ് ദേവസ്വം ബോർഡിലെ ഓരോ അംഗവും ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണെന്നും അത് നിർബന്ധമായി നടപ്പാക്കണമെന്നും അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനർത്ഥം ആചാരങ്ങളാണെന്ന് ഒരു ജനസമൂഹം ശരിയായാലും തെറ്റായാലും വിശ്വസിച്ചു വരുന്ന കാര്യങ്ങൾ സുപ്രീംകോടതി ചെറുവിരൽ കൊണ്ടുപോലും തൊട്ടിട്ടില്ല. പിന്നെ ആ വിധി എങ്ങനെ നടപ്പാക്കണം? ഇപ്പോൾ സമീപകാലത്ത് ഇതുപോലെ ആഡംബര വിധികളിലാണല്ലോ സുപ്രീംകോടതി ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ രാജ്യത്ത് 10-12 കൊല്ലമായി ജയിലിൽ കിടക്കുന്ന നിരപരാധികളുണ്ട്. സിവിൽ തർക്കങ്ങൾ 50 കൊല്ലം പഴക്കമുണ്ട്. ഇതൊന്നും കേൾക്കാൻ നമ്മുടെ സുപ്രീംകോടതി ജഡ്ജിമാർക്ക് സമയമില്ല. നിരപരാധികൾ രാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ, ഡൽഹിയിലെ തിഹാർ ജയിലിലടക്കം, വിധി എന്തായിരിക്കുമെന്ന് ആശങ്കയിലും ഭയത്തിലും കഴിയുന്ന ആയിരക്കണക്കിന്. അത് കേൾക്കാൻ നമ്മുടെ സുപ്രീംകോടതി, അവർക്ക് ആഡംബര വ്യവഹാരങ്ങളിലാണ് താല്പര്യം. കാരണം മാധ്യമശ്രദ്ധ എല്ലാ മനുഷ്യർക്കും ഒരു ബലഹീനതയാണ്. എന്നെപ്പോലെ സുപ്രീംകോടതി ജഡ്ജിമാർക്ക് മാധ്യമശ്രദ്ധ വളരെ ആകർഷകമാണ്. അപ്പോൾ അതിന് പറ്റിയ വിധികൾ എഴുതിയാൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും ആരാണ് ജഡ്ജിമാരെന്ന്. ആ വിഭാഗത്തിൽപ്പെട്ട രണ്ട് വിധികൾ അടുത്ത കാലത്ത് വന്നു. ഒന്ന്, ആണായ ഒരാൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അഡൾട്ടറി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന്. ഒരാണിൻ്റെ ഹർജിയിൽ നമ്മുടെ ബഹുമാന്യ സുപ്രീംകോടതി അത് അനുവദിച്ചു. സ്ത്രീകളാരും മുന്നോട്ട് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.
അതേപോലെ വിവാഹം കഴിച്ച സ്ത്രീക്ക് ലൈംഗിക സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു വിധി സുപ്രീം കോടതി. അവരുടെ സ്വാതന്ത്ര്യം ഭർത്താവിൻ്റെ സ്വത്തല്ല ഭാര്യ, അതുകൊണ്ട് ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ സ്വതന്ത്രമായി ലൈംഗിക സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു വിധി പ്രസ്താവിച്ചു. ആരും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എൻ്റെ അറിവിൽ രണ്ട് സ്ത്രീകളിത് നടപ്പാക്കി. മലപ്പുറം തിരൂരിലൊരു സാജിതയും തൃശ്ശൂർ തിരൂരിലെ ഒരു സുജാതയും രണ്ടുപേരും ഭർത്താക്കന്മാരെ ശരിപ്പെടുത്താൻ അന്യസഹായം തേടി. ഒരു സ്ഥലത്ത് ഭർത്താവിനെ ശരിപ്പെടുത്തി, മറ്റേ സ്ഥലത്ത് ഭർത്താവിനെ ശരിപ്പെടുത്താനുള്ള പരിശ്രമത്തിൽ മുറിവോടുകൂടിയാണ് ഈ രണ്ട് വിധികൾ ആ ബന്ധപ്പെട്ട സ്ത്രീകൾ നടപ്പാക്കി. ഇതുപോലെ നടപ്പാക്കാവുന്ന ഒന്നാണോ ഇത്? എങ്ങനെ ഈ വിധി നടപ്പാക്കും? ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരിമിതമായ അറിവിൽ വളരെ ഗഹനമായ പഠനത്തിന് ശേഷം വിവിധ ഹിന്ദു ഗ്രന്ഥങ്ങളിലും പഴയ തിരുവിതാംകൂർ പ്രദേശത്തെ വേലുപ്പിള്ള റിപ്പോർട്ടും എല്ലാം പഠിച്ച ശേഷം മഹേന്ദ്രൻ കേസിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ സുപ്രധാനമായൊരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആചാരങ്ങളെക്കുറിച്ചുള്ള അവസാന വാക്ക് തന്ത്രിയുടേതാണ്. ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ക്രമീകരണങ്ങളും തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡല്ല, തന്ത്രിയാണ്. അത് വളരെ ശരിയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏഴംഗ ബെഞ്ച് പറഞ്ഞു, അന്നദാനം മതപരമായ ചടങ്ങിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഒരു തീർത്ഥാടകൻ ക്ഷേത്രത്തിൽ എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ട എന്നുള്ളത് ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമാണ്. എവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ ക്ഷേത്രം തന്ത്രിക്കോ അത് നിയന്ത്രിക്കുന്ന മതപരമായ മേലധ്യക്ഷന്മാർക്കോ അവകാശമുണ്ട്. അതുപോലെ ഒരു അനുഷ്ഠാനമല്ലേ ശബരിമലയിൽ? 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ കാഴ്ചപ്പാടിൽ താൽക്കാലികമായി വിലക്കപ്പെടേണ്ടവരാണെന്ന് ഒരു വലിയ സമൂഹം വിശ്വസിച്ചാൽ അത് ആചാരമാണോ ദുരാചാരമാണോ? ദുരാചാരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അതെല്ലാ സമുദായങ്ങൾക്കും ബാധകമാക്കണം. കാരണം ഈ സ്ത്രീ സമൂഹ ഇന്ത്യൻ ഹിന്ദു സ്ത്രീ സമൂഹത്തോട് മാത്രം ഈ അടുത്ത കാലത്ത് കാണുന്ന പ്രത്യേക പ്രതിപത്തി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദു സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചും മാത്രമേ മതേതരക്കാരാണെന്ന് വീമ്പടിക്കുന്ന ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും പിന്നെ വേറൊരു വിഭാഗമുണ്ട് ഇവിടെ നമ്മുടെ സഹതപസ്വൻ സാംസ്കാരിക നായകന്മാരും നായകത്തികളും ഈ രാജ്യത്ത് ഇഷ്ടം പോലെയുണ്ട്. അവർക്കൊക്കെ വിലാപം ഹിന്ദു സ്ത്രീകളുടെ പരിതാപകരമായ ദുസ്ഥിതിയിലേക്കാണ്. മറ്റ് സമുദായങ്ങൾ ജോസഫ്മാരുടെ ഭാര്യ സലോമി തൂങ്ങി മരിച്ചത് അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. പാവം തസ്ലീമ നസ്രീൻ കേരളത്തിൽ കാലുത്താൻ പാടില്ല എന്നത് അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല. അവരിപ്പോൾ കേന്ദ്രീകരിക്കുന്ന ഹിന്ദു സ്ത്രീകളെ നവീകരിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി ഹിന്ദു സ്ത്രീകളെ പരിഷ്കരിച്ചെടുത്ത് എന്ന വാശിയാണ്. എന്താണോ വൈത്ര വാശി, ഈ വാശിക്ക് ഇതുവരെ ബൂർഷോ കോടതികളാണെന്നും പ്രതീകാത്മമായി നാട് കടത്തേണ്ടവരാണെന്നും വിശ്വസിക്കുന്ന ജഡ്ജിമാരിപ്പോൾ പ്രകീർത്തിക്കപ്പെട്ടവരായി മിനിറ്റിന് 3 പ്രാവശ്യം ഭരണഘടന സുപ്രീം കോടതിയുടെ അന്തിമമായ അധികാരം അപ്രമാദിത്വം ഇതൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ ഇതൊക്കെ തള്ളി പറഞ്ഞിരുന്ന ആളുകൾ പറയുന്നത്. ഈ കാപട്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വാതിരിവും ഹിന്ദു സമൂഹത്തിനില്ലേ? ഉണ്ടെന്നാണ് സമീപകാലത്തെ സംഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നേരത്തെ ചോദിച്ച പോലെ ഏത് ചെണ്ടയും കൊട്ടാമെന്നുള്ള ദുസ്ഥിതിയിലായിരുന്നു ഹിന്ദു സമൂഹം. പക്ഷേ ഇന്ന് ഹിന്ദു സമൂഹം പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ശക്തി ആർജിച്ചവർക്ക് പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്. ശക്തിയുടെ ഭാഷയെ
സമൂഹം മനസ്സിലാക്കുള്ളൂ. ബലഹീനനെ ആരും ശ്രദ്ധിക്കില്ല. ഇതുവരെ ബലഹീനരായിരുന്നു, ഇപ്പം ശക്തിയുടെ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രദ്ധ കിട്ടി, എതിർപ്പ് കൂടി, അതോടൊപ്പം അലോസരങ്ങളുണ്ടായി, അതോടൊപ്പം വിഭ്രാന്തിയും തുടങ്ങി മാനസികമായി. കാരണം ഈ എതിർപ്പിനോ വിഭ്രാന്തിക്കോ യാതൊരു ശാസ്ത്രീയമായിട്ടോ നിയമപരമായോ അടിസ്ഥാനമില്ല, വിദ്വേഷം മാത്രം. ഒരു പ്രത്യേക സമുദായം ഉയർന്നു വരുന്നത് ഒരു കാലത്തും അനുവദിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം രാഷ്ട്രീയക്കാരല്ല. കാരണം അവർക്ക് ആളെ കിട്ടിയിരുന്ന ഹിന്ദുക്കളുടെ ഇടയിരുന്നായിരുന്നല്ലോ. വാസു മതപരിവർത്തനം ചെയ്താലും വാസു പുലേനവും, മാധവൻ മരവർത്തനം ചെയ്താലും മാധവ പുലേനവും. അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ ഞങ്ങളുടെ കൂടെ വന്നാലില്ല എന്നാണ്. പക്ഷേ ഇത് നടന്നാലും പഴയ പുലയൻ എന്ന പേരിൽ തന്നെ അറിയപ്പെടും. ഈ പരിഹാസ്യമായ രീതി ഹിന്ദു സമൂഹം തിരിച്ചറിഞ്ഞ മതിയാവും. ആചാരങ്ങളും ദുരാചാരങ്ങളും തിരിച്ചറിയാനുള്ള വകതിരിവ് ഭാഗ്യവശാൽ ഹിന്ദു സമൂഹത്തിന് കൈവന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള പരിഷ്കരണങ്ങൾ ആരും നിർബന്ധിക്കാതെ സ്വയം പരിഷ്കരണത്തിന് മുന്നോട്ട് വന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിന് പാരമ്പര്യത്തിൻ്റെ പിൻബലമുണ്ട്, വിശ്വാസങ്ങളുടെ പിൻബലമുണ്ട്, ആചാരങ്ങളുടെ പിൻബലമുണ്ട്. എൻ്റെ വിനീത അഭിപ്രായത്തിൽ നിയമത്തിൻ്റെയും പിൻബലമുണ്ട്. കാരണം ഏഴംഗ ബെഞ്ചിൻ്റെ വിധിയിലും പിന്നീട് ജസ്റ്റിസ് വെങ്കട്ടരാമയ്യരെ പോലെ പ്രഗത്ഭനായ ഒരു ന്യായാധിപൻ്റെ വിധിയിലും ആചാരങ്ങൾ സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ചല്ല, ആചാരങ്ങൾ അനുഷ്ഠാനം നടത്തുന്നവരുടെ കാഴ്ചപ്പാടിലാണ് എന്ന് ഒരു അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി ഉദ്ധരിച്ചു കൊണ്ടാണ് ഈ രണ്ട് വിധിന്യായങ്ങളും. ഇത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയാൻ ഈ രാജ്യത്തെ ഏത് ഭരണാധികാരിക്കാണ് അവകാശം? സുപ്രീം കോടതിയുടെ അഞ്ചംഗ വിധിയേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ പ്രാബല്യ ശക്തി ഏഴംഗ ബെഞ്ചിൻ്റെ വിധിക്കാണ്. അല്ലെങ്കിൽ തത്തുല്യമായ അധികാരം കൈയാളുന്ന, സമാനമായ അധികാരം കൈയാളുന്ന മറ്റൊരഞ്ചംഗ ബെഞ്ചിൻ്റെ വിധിയാണ്. ഇത് രണ്ടും ഇവിടെ ലംഘിക്കപ്പെടുന്നു. ഏഴംഗ ബെഞ്ച് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരം കൊണ്ടു നടക്കാനുള്ള അവകാശമുണ്ട്, ഭരണഘടന 25, 26 അനുച്ഛേദം അത് സംരക്ഷണം, അതിന് സംരക്ഷണം നൽകും. പിന്നീട് വന്ന അഞ്ചംഗ ബെഞ്ച് ഇത് മുഴുവൻ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു ഇതാണ് നമ്മുടെ കോടതിയുടെ കാഴ്ചപ്പാട്. എൻ്റെ കാഴ്ചപ്പാടല്ല, അവരുടെ കാഴ്ചപ്പാടാണ് പ്രധാനം. ആ കാഴ്ചപ്പാട് ഒരു പക്ഷേ എൻ്റെ നോട്ടത്തിൽ പരിഹാസ്യമായിരിക്കാം, ജുഗുപ്സാഹമരമായിരിക്കാം, അറപ്പുണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ ഞാനത് പരിരക്ഷിച്ചേ മതിയാകും. എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ഈ കാഴ്ചപ്പാടാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം. സുപ്രീം കോടതി ശിരൂർ മഠ് കേസും പിന്നീട് ഞാൻ സൂചിപ്പിച്ച അഞ്ചംഗ ബെഞ്ച് ജസ്റ്റിസ് വെങ്കട്ടരാമയ്യരുടെ വിധിയും സാക്ഷാൽ പുരോഗമന ചിന്നപ്പറട്ടിയുടെ ജഹോവ വിറ്റ്നസ് വിധിയും ഒക്കെ വിരൽ ചൂണ്ടുന്നത് ഈ നിലയിലേക്കാണ്. അതുകൊണ്ട് നിയമം മാറ്റപ്പെട്ടിട്ടില്ല, കാഴ്ചപ്പാട് മാത്രമാണ് മാറ്റപ്പെട്ടിട്ടുള്ളത്. കാഴ്ചപ്പാട് കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ കാലാകാലങ്ങളായി വിശ്വസിച്ചിരുന്ന ആചാരങ്ങൾ മാറ്റാൻ ഹിന്ദു സമൂഹത്തിന് ബാധ്യതയില്ല. ആ ബാധ്യത നിറവേറ്റുന്നത് ഒരിക്കലും കോടതി വിധിയുടെ ലംഘനമാവില്ല, മറിച്ച് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളുടെ സംരക്ഷണമാണ്. ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്, അഭിമാനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഇതുവരെ ഇടിച്ചു താഴ്ത്തപ്പെട്ട ഒരു സമൂഹം വീണ്ടും ആ ദുർഗതിയിലേക്ക് പോകും. ഇതൊരിക്കലും ഉണ്ടാകാൻ അഭിഭാഷക സമൂഹത്തിലെ സുഹൃത്തുക്കൾ അനുവദിക്കരുത്. അനുവദിച്ചാൽ നാശത്തിൻ്റെ ഗർത്തത്തിലേക്കായിരിക്കും
നാം ഉയർത്തിപ്പിടിക്കുന്ന മൗലികാവകാശങ്ങളും മറ്റവകാശങ്ങളും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ പാരമ്പര്യവും രാജ്യത്തിൻ്റെ അഭിമാനവും അന്തസ്സും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അതിനുള്ള പരിശ്രമങ്ങൾ അഭിഭാഷക പരിഷത്ത് പോലെയുള്ള സംഘടനകൾ തുടർന്നും നടത്തും എന്ന് ആശംസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടും ഇതുവരെ എന്നെ സഹിച്ച നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കട്ടെ. വന്ദേ മാതരം.